അസലാമലൈക്കും അയ്യുഹ താലിബുനബത് അലിബാത് കൈഫ ഹാലുക്കും സൈൻ അൽഹദില്ല മഷാ നഹ്നു ദറസ്ന മിനസ് സഫ് ഇൽ മാറി അൽ മസ്റഹിയ അൽ മഷദുൽ ഊല അല്ലേ അതെ ഒന്നാമത്തെ മഷ്ഹദാണ് നമ്മൾ പഠിച്ചത് നാടകത്തിലെ അല്ലേ രണ്ടാമത്തെ യൂണിറ്റിലെ അതിൽ ഒരു വർക്കുണ്ടായിരുന്നല്ലോ അല്ലേ അതിലൊരു വർക്ക് നമുക്ക് തന്നിട്ടില്ലേ അത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ നമുക്കത് നോക്കിയാലോ എങ്ങനെയുണ്ട് ഒന്നു ഇ ലൽ കിതാബ് റഖ് മുസ്സഫ സലാസും വ സലാസൂൻ പേജ് നമ്പർ മുപ്പത്തി മൂന്നിലേക്ക് എല്ലാവരും ഒന്ന് നോക്കൂ ആ മഷദിൽ നമുക്കൊരു വർക്ക് ചെയ്യാനുണ്ട് രണ്ട് വർക്കുകൾ തന്നിട്ടുണ്ട് അതിലേക്കൊന്ന് നമുക്ക് പോയാലോ റെഡിയല്ലേ ഓക്കേ റജാത്തിൽ മറ الى كوخها وفي يدها الفواكه وقطعه خبز ومدتها الى الاولاد. إن هنا نقول اننا نقول إبراهيم نقول اننا نقول اننا نقول اننا ആ പാവപ്പെട്ട സ്ത്രീക്ക് അദ്ദേഹം അതൊക്കെ കൊടുത്തില്ലേ അതെ അങ്ങനെ ആ ആ സഹോദരി സ്ത്രീ തൻ്റെ കുടിലേക്ക് മടങ്ങി അൽ അല്ലേ അവരുടെ കയ്യിൽ എന്തുണ്ട് റൊട്ടി കഷ്ണവുമുണ്ട് അത് കുട്ടികളിലേക്ക് മദ്ദ നീട്ടുകയാണ് അല്ലേ അതെ ഇനിയോ കേട്ടോ അവരുടെ കുട്ടികൾക്കിടയിലും ഉമ്മക്കിടയിലും ഉണ്ടായ ഒരു ഹിവാറ് അത് നമ്മൾ ഭാവനയിൽ കാണണം അത് എഴുതണം നമുക്കതൊന്ന് ഒന്ന് നോക്കൂ അതെ അൽ ഉമ്മ എന്താണ് ഒരു ഹിവാറിൽ ആദ്യമായി വരിക പറഞ്ഞോട്ടോ ആ ഒന്ന് പറഞ്ഞോളൂ അതെ അതെ അസ്സലാമു അലൈക്കും അല്ലേ അതെ അപ്പോൾ എന്താണ് ഔലാദ് മറുപടി പറയുക വ അലൈക്കും അല്ലേ അതെ ഇനി അൽ അൽ സ്ത്രീ ഉമ്മ എൻ്റെ മക്കളെ ഹൽ അലൈക്കും നിങ്ങളുടെ കാത്തിരിപ്പ് കുറേ നീണ്ടുപോയോ മക്കളെ അപ്പോൾ കുട്ടികൾ പറയുകയാണ് ലാ മാമാ മാമ അതൊന്നും കുഴപ്പമില്ല തെറ്റില്ല എന്ന് പറയുകയാണ് അല്ലേ അപ്പോൾ അൽ ഉമ്മ ഉമ്മ പറയുകയാണ് അത് കുറു അഹ് ഞാൻ നിങ്ങളുടെ അവസ്ഥ എങ്ങനെ ഓർക്കുകയായിരുന്നു മക്കളെ വലാക് പക്ഷേ അൽ ഔലാദ് കുട്ടികൾ അപ്പോൾ ചോദിക്കുകയാണപ്പോൾ മാതാ ഉമ്മ എന്താണ് നിങ്ങളുടെ കൈകളിലുള്ളത് എന്താണ് കയ്യിൽ അൽ ഉമ്മു അപ്പോൾ ഉമ്മ പറയാണ് ഫിയ

പിന്നെ അല്ലെ കുറച്ച് ഫ്രൂട്ട്സുമാണ് ഉള്ളത് എന്ന് ഉമ്മ എന്ത് ചെയ്യുന്നു മറുപടി പറയുന്നു അപ്പോഴെന്താണ് കുട്ടികൾ പറയുന്നത് ഇത് എവിടുന്നാണ് മാമ കിട്ടിയത് മീൻസുലു താങ്കൾക്ക് ഇത് എവിടെ നിന്നാണ് ലഭിച്ചത് അപ്പോൾ ഉമ്മ പറയാണ് ഹാരിസിൽ പുസ്താൻ ഒരു തോട്ടത്തിൻ്റെ പാറാവുകാരനിൽ നിന്നാണ് അപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഉമ്മ കിട്ടിയത് അപ്പോൾ ഉമ്മയുടെ മറുപടി ഹദിയ എനിക്കിത് ഹദിയയായി ലഭിച്ചതാണ് എന്താ ഹദിയ ആ സമ്മാനം ഗിഫ്റ്റ് അല്ലേ സമ്മാനമായി കിട്ടിയതാണ് അൽ ഔലാദ് അപ്പോൾ കുട്ടികൾ ഹക്കൻ ഇന്നഹു റജുലുൻ തീർച്ചയായും അദ്ദേഹം ഒരു സ്വാലിഹായ ഒരു നല്ലവനായ മനുഷ്യനാകുന്നു അപ്പോൾ ഉമ്മറ മറുപടി എന്താണ് അതേ അതേ മക്കളെ മക്കളെ നല്ല മനുഷ്യനാണ് അവൻ ജസാഹുല്ലാഹു അള്ളാഹു അദ്ദേഹത്തിന് നന്മ പ്രദാനം ചെയ്യട്ടെ മനസ്സിലായല്ലോ അപ്പം ഇതുപോലെ ഒരു ഹിവാറ് നിങ്ങളും എന്ത് ചെയ്യണം ഉണ്ടാക്കണം കേട്ടോ ഇനി നോക്കൂ അതേ പേജിലേക്ക് തന്നെ നോക്കൂ പേജ് നമ്പർ അതേ പേജിലേക്ക് പേജ് നമ്പർ മുപ്പത്തി മൂന്നിലേക്ക് മറ്റൊരു വർക്ക് കൂടി നിങ്ങൾ കാണുന്നില്ലേ എന്താണ് ആ വർക്കെന്ന് നോക്കൂ ഈ മഷദദിനെ നമ്മൾ പഠിച്ച ഈ നമ്മൾ ഒരു കിസ്സയാക്കി കൊണ്ടുവരണം അല്ലേ ഒരു കിസ്സയാക്കാനല്ലേ എവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കൂ അല്ലേ അതെ ഒരു കിസ്സയാക്കണം എങ്ങനെയാണ് അത് നിങ്ങളെല്ലാവരും സ്വന്തം തന്നെ എഴുതണം കേട്ടോ ഞാൻ ഞാനതിൻ്റെ ചെറിയ സൂചനകളൊക്കെ നൽകാം എന്താണത് കാനഫിൽ കറിയത്തീ ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ചു കുടിൽ ഉണ്ടായിരുന്നു ഔ ഒരു നിരാലംബ കുടുംബം അവിടെ ഉണ്ടായിരുന്നു ഹിക്കായ ശ്രദ്ധിക്കണേ ഒരു ഹിക്കായ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ ആ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അൽഉമ്മു ഒരു ഉമ്മയും ഏഴു മക്കളും ഉണ്ടായിരുന്നു കാന ആ ഔലാദൊക്കെ എങ്ങനെയാണ് അനാഥകളാണ് കേട്ടോ അൽ അനാഥകളായിട്ടാണ് അവരെ ജീവിക്കുന്നത് പിന്നെ ആ ഒരു ദിവസം അവൾ എന്ത് ചെയ്യുന്നു ഉപജീവനം തേടിക്കൊണ്ട് പുറപ്പെടുകയാണ് ഇലൽ ബുസ്താൻ അവരൊരു തോട്ടത്തിൽ എത്തിച്ചേരുന്നു റജുലൻ സ്വാലിഹൻ ത്വആം അവിടെ ഒരു ഉമ്മ ആ ഈ ഉമ്മ എന്ത് ചെയ്യുന്നു ഒരു സ്വാലിഹായ മനുഷ്യനെ കാണുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ റജുലി ആ മനുഷ്യനോട് ഉമ്മ ചോദിച്ചു ഭക്ഷണം അതുപോലെ തന്നെ അല്പം ഫ്രൂട്ട്സ് എനിക്ക് തരുമോ എന്ന് അല്ലേ അതെ അൽഫവാക്യഹ് അൽപ്പം ഭക്ഷണം കൊടുത്തു കൊടുത്തില്ല

ഭക്ഷണം കുട്ടികൾ കണ്ടപ്പോൾ എന്തായി ജിദ്ദൻ അവർ അങ്ങേയറ്റം സന്തോഷവാന്മാരായി വിഷപ്പിനാൽ ആ കുഞ്ഞുങ്ങൾ എരിപുരി കൊള്ളുകയായിരുന്നു അല്ലേ അങ്ങനെ അവരെല്ലാവരും എന്ത് ചെയ്തു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഫദ അവർ അള്ളാഹുവിനോട് എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു അല്ലേ ഇതാണ് ഈ ഹിക്കായത്ത് ഇങ്ങനെ ഒരു ഹിക്കായത്ത് ഉണ്ടാക്കുക അയ്യോ ഹത്തുല്ലാബുലി അല്ലയോ പ്രിയപ്പെട്ട കുട്ടികളെ അർസല സീൻ ഫാഹിം അപ്പോൾ ഇത് രണ്ട് വർക്കുകളും നിങ്ങൾ നിങ്ങൾ എഴുതി തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം മാഷാ മുസ്താഹിദ് മഷ്കൂർ